അങ്ങനെ ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ ബുഖാര സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലായിട്ടാണുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ബുഖാര സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇതവരുടെ മെയിനായിട്ടുള്ള ബ്ലോക്കാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ്. ഇതൊരു വലിയൊരു ക്യാമ്പസാണ്, വളരെ നല്ല സുന്ദരമായൊരു ക്യാമ്പസ്. ബുഖാര എന്ന് പറയുന്ന സിറ്റി വരുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാര എന്ന് പറയുന്ന സിറ്റിയിലാണ് ബുഖാര സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. വളരെ പഴയ വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ബുഖാര സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വന്ന് MBBS പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളൊരു ട്രാവലിംഗ് അവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് ജസ്റ്റ് ഒരു 3.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റിയാണ് ബുഖാര. നമുക്ക് താഷ്കൻഡാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ വരുന്നത്. താഷ്കൻഡ് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു 1 വീക്കായിട്ട് ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് താഷ്കൻഡ് പോയി, അത് കഴിഞ്ഞ് ഫർഗാന പോയി, ദെൻ ഫർഗാനയിൽ നിന്ന് ഇന്നലെ സമർക്കൻഡ് വന്ന് സ്റ്റേ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് ഇന്ന് ഇങ്ങോട്ട് വന്നത്, ബുഖാരയിലോട്ട് വന്നത്. ബുഖാര എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി സിറ്റിയാണ്, വളരെ നല്ലൊരു സിറ്റിയാണ് ബുഖാര. ഇപ്പോൾ ബുഖാര എന്ന് പറയുന്നൊരു നെയിം എനിക്ക് തോന്നുന്നത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അതായത് എന്താ, ഈ ഒരു സിൽക്ക് റൂട്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പണ്ട് കാലങ്ങളിൽ ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരു വ്യാപാര റൂട്ടായിരുന്നു, ആൾക്കാർ കച്ചവടത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു റൂട്ടായിരുന്നു സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. അത് കടന്നു പോയിരുന്നതെന്ന് പറഞ്ഞാൽ ബുഖാര സമർഖണ്ഡ് വഴിയായിരുന്നു. അതായത് സെൻട്രൽ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിച്ചിരുന്ന ഒരു റൂട്ടായിരുന്നു. അത്ര പുരാതന കാലം മുതൽ തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ബുഖാര എന്ന് പറയുന്നത്. ബുഖാരയിലെ MBBS എന്ന് പറയുന്ന 5 ഇയറാണ് MBBS പ്രോഗ്രാം വരുന്നത്. 5 ഇയർ കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് എന്ന രീതിയിലാണ് ഇവിടുത്തെ MBBS പ്രോഗ്രാം വരുന്നത്. ഇന്ത്യയുടെ സിലബസുമായിട്ട് വളരെ യോജിച്ച രീതിയിൽ വരുന്ന ഒരു സിലബസുള്ള സ്ഥലം കൂടിയാണ്. പിന്നെ ബുഖാരയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റാണ്. ആ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഏകദേശം അതേ ക്ലൈമറ്റായിട്ടുള്ളൊരു ക്ലൈമറ്റ് തന്നെയാണ്. എനിക്ക് നല്ല വെയിലടിക്കുന്നുണ്ട്, നന്നായിട്ട് വേർക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ക്ലൈമറ്റ്, നമ്മുടെ ഒരു ക്ലൈമറ്റുമായിട്ട് കുറേയേറെ സ്യൂട്ടാവുന്ന ഒരു ക്ലൈമറ്റാണ്. പിന്നെ വളരെ നല്ലൊരു സിറ്റിയാണ്, വളരെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നൊരു സിറ്റിയാണ്. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ എന്ത് ചെയ്യുക, ഈ ക്യാമ്പസൊക്കെ ഒന്ന് നടന്ന് കാണിച്ചാൽ വളരെ നല്ല ഭംഗിയായിട്ട് ഈ ക്യാമ്പസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് റോസയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിലൊരു മൾബറി ഇങ്ങനെ പഴുത്ത് നിപ്പുണ്ട്. ഇത് കഴിഞ്ഞാൽ മൾബറി കാർത്ത് കഴിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു സിറ്റിയാണ്. നല്ല പോപ്പുലേഷനുള്ള ഒരു സിറ്റി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നല്ല പേഷ്യൻ്റ് എക്സ്പ്ലോഷറും കിട്ടും. അപ്പോൾ പേഷ്യൻസ് കിട്ടുമോ എന്നുള്ളത് എല്ലാവരുടെയും വലിയൊരു ടെൻഷനാണ്. നല്ല പോപ്പുലേഷനുള്ളത് കൊണ്ട് തന്നെ നല്ല പേഷ്യൻ്റ് എക്സ്പ്ലോഷറും കിട്ടും. പിന്നെ ഈ ഒരു സിറ്റിയിൽ നമുക്കുള്ള ഒരേ ഒരു എന്താണ് ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി കൂടിയാണ് ബുഖാര സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം MBBSന് അഡ്മിഷൻ നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോയ്സ് തന്നെയാണ്. നമുക്കൊരു ടോട്ടൽ പാക്കേജ് എറൗണ്ട് ഒരു 22-23 ലാക്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ് ബുഖാര സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബുഖാരയിലെ MBBS അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഇതിന് തൊട്ട് താഴെയായിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബുഖാരയുടെ ക്യാമ്പസ് ടൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.